ഇടുക്കി ചിന്നക്കനാൽ ബി എൽ റാവിൽ വീണ്ടും കാട്ടാനാക്രമണം. ഒരു വീട് ഭാഗികമായി തകർത്തു. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. അരിക്കൊമ്പൻ എന്ന ഒറ്റയാനാണ് ഇന്നും ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ഇന്നലെയും പുലർച്ചെ ആക്രമണം, ഇന്നും ആക്രമണം. പക്ഷേ ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളിലേക്ക് ആർ ആർ പി സംഘമടക്കം കടക്കുകയും ചെയ്തു. എന്നിട്ടും കാട്ടാന ആക്രമണം തുടരുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്? വേണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ബി എൽ റാവിൽ വീണ്ടും വീട് തകരുന്ന അല്ലെങ്കിൽ കേടുപാട് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഈ വീടിന് ചേർന്നാണ് നിൽക്കുന്നത്. ഇത് ഒരു മുറിയാണ്. ആ മുറിയുടെ ജനൽ തകർത്ത് അവർ കിടന്നിരുന്നു. അതായത് ഈ വീട്ടിൽ രാജേശ്വരിയും അതുപോലെ തന്നെ കോകില എന്ന രാജേശ്വരിയുടെ മകളുമാണ് ഉണ്ടായിരുന്നത്. അവർ കിടന്നിരുന്ന കട്ടിലിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ ഈ മതില് ഈ ഭിത്തി മറിഞ്ഞു വീഴുകയും അപകടമുണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് രണ്ടുപേരും രക്ഷപ്പെട്ടത്. വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയണം. ഈ കഴിഞ്ഞ സമീപകാലത്ത് നിരന്തരം ഈ കാട്ടാനയുടെ ശല്യം ഈ ബി എൽ റാവ് മേഖലയിൽ തുടരുകയാണ്. വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ബി എൽ റാവിൽ തന്നെ തൊട്ടടുത്ത് ഈ വീടിനൊരു 200 മീറ്റർ മാത്രം മാറിയാണ് ഒരു വീട് ഇന്നലെ കാട്ടാന തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി അത് വീടിൻ്റെ കേടുപാട് തീർത്തു കൊടുക്കുകയൊക്കെ ചെയ്തു. അതിന് തൊട്ട് ചേർന്ന് തന്നെ ഒരു 7 കാട്ടാനകൾ തമ്പടിച്ച ആളുകൾക്ക് വലിയ ഭീതി പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെയും ഇന്ന് പുലർച്ചെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും വീട് തകരുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ചേരുന്നുണ്ട്. മേഡം, ഈ ഇന്നലെയും ഇതുപോലെ തന്നെ കാട്ടാന ആക്രമണം ഉണ്ടായി, അതുപോലെ തന്നെ ഈ വനംവകുപ്പിൻ്റെ ആർ ആർ ടി സംഘമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഇത്തരത്തിൽ ഈ കാട്ടാന ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം ആന എന്തുകൊണ്ടെന്ന് അറിയില്ല, ഈ കുറേ ആഴ്ചകളായിട്ട് ഭയങ്കര അക്രമമായി അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല വീടുകളും, കൃഷിയിടങ്ങളാണ് കൂടുതലും നശിപ്പിക്കുന്നത്. വീടുകൾ ഉൾപ്പെടെ കൃഷി സ്ഥലങ്ങൾ ഒരുപാട് നശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിന് ഈ 3 ആനകളെ പിടിച്ചു മാറ്റിയല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. നിരന്തരം ഒരു സംഭവിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ വീട് പോയത്. തീർച്ചയായിട്ടും നിരന്തരം ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ടാണ് വരുന്നത് ഈ ചിന്നക്കനാൽ പഞ്ചായത്തിൽ. വേണു, അങ്ങനെ തന്നെയാണ്. വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാവരും പറയുന്നത്. ഈ വനംവകുപ്പിൻ്റെ ജീവനക്കാരും ഇവിടെയുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. സാർ, ഇത് ഇന്നലെയും ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആർ ആർ ടി സംഘമൊക്കെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. എന്താണ് അതിന് ഈ കാട്ടാന വീണ്ടും വീണ്ടും വരാനുള്ളൊരു കാരണം, അല്ലെ അതിനെ തുരത്താൻ എന്താണ് ഒരു മാർഗം? നിലവിൽ നമുക്കിവിടെ ആനയുടെ ഒരു ശല്യം നിരന്തരമായിട്ടുണ്ട്. ഇപ്പം അടുത്ത നാളിലാണ് കൂടുതലായിട്ട് ഒരു ശല്യം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ ആണെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണെങ്കിലും നമ്മുടെ ഒരു വനം വാച്ചർ ഉൾപ്പെടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് ആനക്കൂട്ടം തമ്പടിച്ചിട്ടുള്ളത്. ഇന്നലെ അതിനെ തുരത്തുന്നതിന് വേണ്ടി ആർ ആർ ടി സംഘവും അതുപോലെ ഇവിടെയുള്ള ജനങ്ങളും എല്ലാവരും കൂടി നമ്മളതിനെ തുരത്തുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ നീക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും അതിൻ്റെ നീക്കുന്നതിനുള്ള ശ്രമം ഇന്നുണ്ടാവും. ഇവിടെ തമ്പടിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ ഏതെങ്കിലും ആനയാണോ ഇത്തരത്തിൽ ഈ ആക്രമണത്തിന് ആക്രമണം നടത്തിയിരിക്കുന്നത്? അതെയോ വേറെ ഈ അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ഏതെങ്കിലും ആനകളാണോ? ഇന്നലെ നമ്മൾ തുരത്താൻ ശ്രമിച്ച കൂട്ടത്തിൽപ്പെട്ട ആനക്കൂട്ടങ്ങളിലല്ല ഉള്ളതല്ല ഇവിടെ. അത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ്ങാണ്. ഇപ്പം ഇവിടെ ഒറ്റയാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിപ്പം അരിക്കൊമ്പനാണെന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. എന്നാലും അതിനെ നിരീക്ഷിക്കുകയാണ്. ആ വേണു, എന്തായാലും അരിക്കൊമ്പൻ എന്ന് പറയുന്ന വിളിപ്പേരുള്ള ആ കാട്ടാനയാണ് ഇത്തരത്തിൽ ഈ വീട് തകർത്തുകൊണ്ടുള്ള ആക്രമണം ഇന്നും നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മേഖലയിൽ ഈ അരിക്കൊമ്പൻ്റെ ശല്യം അതിരൂക്ഷമാണ്. ഈ ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം റേഷൻ കട തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു തവണയല്ല, 5 തവണ ഈ റേഷൻ കട കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ തകർക്കുകയും ആ കേടുപാട് വരുത്തുകയും ചെയ്തു. ജനങ്ങൾക്ക് വലിയ ഭീതി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥിതി തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് ജനപ്രതിനിധികളടക്കം പറയുന്നുണ്ട്. നമ്മോടൊപ്പം ഈ ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ലിജു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇവിടെ ഈ ശാന്തമ്പാറ പഞ്ചായത്തിലും സമാനമായ രീതി തന്നെയുണ്ട്. കാട്ടാന ശല്യത്തിൽ പൊറുതി മുട്ടിയിരിക്കുകയാണ്.